കുവൈത്തിലെ മരുഭൂമിയെ പച്ചപ്പാക്കിയ ഒരടിപൊളി ഫാമിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ മരുഭൂമി കണ്ടപ്പോൾ രാവിലത്തെ ചായ ഈ മരുഭൂമിയിൽ നിന്ന് തന്നെ ആക്കാമെന്ന് കരുതി. കുവൈത്ത് സിറ്റിയിൽ നിന്നും 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഇറാഖ് ബോർഡറിനടുത്തുള്ള ഈ ഫാമിലേക്ക് നമുക്കെത്താം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും ട്രിപ്സ് ആൻഡ് ബെറ്റ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഫാമിൻ്റെ കവാടത്തിലെത്തി. ഇവിടെ തൊപ്പി വിൽക്കുന്നൊരു കടയും അതുപോലെ തന്നെ റെൻറ്റിന് ഇവിടെ കറങ്ങി നടക്കാനുള്ളൊരു വാഹനവും ഒരു വലിയൊരു പാർക്കിംഗ് സൗകര്യവും ഇവിടെ കാണാൻ സാധിച്ചു. ഇവിടെ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കൺകുളിർമ നൽകുന്ന കാഴ്ചകളാണ്. കാബേജ്, കോളിഫ്ലവർ, കടുക്, ബീട്രൂട്ട് എന്നിവയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കിവിടെ നിന്നും കാണാം. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത് കടുക് കൃഷിയാണ്. നല്ല മനോഹരമായ പൂക്കളോട് കൂടിയ തൈയാണ് കടുകിൻ്റേത്. ഇനി നമുക്ക് ആ കടുക് പച്ചയാണ് ഇവിടെ ഉള്ളത് എങ്കിലും നമുക്ക് കാണാം. സന്ദർശകർക്ക് ഒരു അടിപൊളി ഇരിപ്പിടവും ഇവിടെ കാണാം. അപ്പോൾ നിങ്ങളിപ്പം കാണുന്നത് നമ്മളെ കോണാണ്, കോൺ ചോളം, ചോളത്തിൻ്റെ ഒരു കൃഷിയിടമാണ്. ചെറിയ രീതിയിൽ ഒരു സൂര്യകാന്തി കൃഷിയും ഇവിടെയുണ്ട്. ഇതാണ് സൂര്യകാന്തിയുടെ വിത്ത്. ഇത് ഏകദേശം കുവൈത്തിലുള്ള എല്ലാവരും ഇത് ഉണക്കിയിട്ട് കഴിക്കുന്നത് കാണാം. ടൈം പാസ്സാണ്. നല്ല വൃത്തിയുള്ള ബാത്റൂം സൗകര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയൊരു ഏരിയ ആണ് ഇത്. മൊത്തം ഒന്ന് കവർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നടക്കുക എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് നടക്കാൻ പ്രയാസമുണ്ടാവും, ചില ആൾക്ക് നടക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സൈക്കിളിൽ ഈ സ്ഥലം മൊത്തം ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ റെൻറ്റിന് സൈക്കിൾ അവൈലബിൾ ആണ്. എല്ലാ തരത്തിലുള്ള സൈക്കിളും, ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് നടന്നിട്ടും അതുപോലെ സൈക്കിളിലും റെൻറ്റിന് കിട്ടുന്ന വാഹനങ്ങളിലും നമുക്ക് ഈ ഫാം സന്ദർശിക്കാനുള്ള അവസരമുണ്ട്. നല്ല അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇവിടെയുള്ള ഒട്ടക പക്ഷികളുടെ കുസൃതികൾ അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. നല്ല അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. ഈ ഫാമിൽ തന്നെയുള്ള പച്ചിലകൾ ഭക്ഷിക്കുന്നത് കാണാം. അതുപോലെ തന്നെ എല്ലാവർക്കും അതിന് കൊടുക്കാനുള്ള ഒരു അവസരവും ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഇൻഡോർ ഫാം കാണാം. ഇവിടെ കയറുമ്പോൾ തന്നെ ചെറിയൊരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഫാമിൻ്റെ കാഴ്ചയാണ്. വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അകത്ത്. ഈ ഫാമിൻ്റെ ആദ്യത്തെ പേര് ബ്ലൂ ലേക്ക് ഫാം എന്നായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് പറഞ്ഞാലേ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇതിൻ്റെ പേരിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ബുഹൈറ ഫാം എന്നാണ് ഇപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും ബ്ലൂ ലേക്ക് ഫാം എന്ന് പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. പല രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ ചെടികൾ അതുപോലെ തന്നെ ഔഷധ ചെടികളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അലോവേറ ഫ്രഷ് തൈ, ഇത് 1 കേടിയാണ്, 1.5 കേടിയുണ്ടാവും ഇവിടെ ഉണ്ട്. മനോഹരമായ പൂച്ചെടികളും ഇവിടെയുണ്ട്. ഇതിലുണ്ടാകുന്ന പൂക്കൾക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ. എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ആകർഷിച്ചത് വിവിധ വർണ്ണങ്ങളിലുള്ള ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന അംബ്രല റൂഫിംഗ് ആണ്. ഈ എൻ്റെ ഒരു അറിവ് പ്രകാരം ഇത് പോർച്ചുഗീസിലാണ് ഈ ഒരു അംബ്രല റൂഫിംഗ് പ്രശസ്തമായിട്ടുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. ബുഹൈറ എന്നാണ് ഈ ഫാമിൻ്റെ പേര്. ബ്ലൂ ലേക്ക് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കണ്ടോ. ഈ പുഴകളുടെയൊക്കെ മനോഹാരിത കണ്ടോ, എന്ത് അടിപൊളിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു ആകർഷണീയത ഫുഡ് കോർട്ടും അതിൻ്റെ മുകളിൽ പരന്ന് കിടക്കുന്ന മുന്തിരി വള്ളികളുമാണ്. ചെറിയ രൂപത്തിൽ മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ പാകമായിട്ടില്ല.
കുവൈത്തിലെ മരുഭൂമിയിൽ ഇതൊരു അത്ഭുതം തന്നെയാണ്, അതിൽ ഒരു തർക്കമില്ല. ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കുട്ട, ചട്ടി, മറ്റ് ഹാൻഡ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഫ്രഷ് വെജിറ്റബിൾസ്, ഔഷധങ്ങൾ എന്നിവയൊക്കെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. മുന്നേ പരേജ് റെസ്റ്റോറൻ്റ് വെച്ചിട്ട് നമ്മൾ ഈ സാധനം കൂശി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ തന്നെ പറിച്ചിട്ട് പക്ഷേ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സാധനം രണ്ടാം നമുക്ക് അതിനാറാണ് ഈ ഒരു ബോട്ടിൽ വരാം. പല തരത്തിലുള്ള എസെൻസും നമുക്കിവിടെ ലഭ്യമാണ്, നമുക്കിവിടെ നിന്ന് അത് വാങ്ങാനും സാധിക്കും. സ്മെൽ അടിക്കുന്നത് ഇത് പുൽത്തൈലത്തിനാണോ? നമ്മളെ പുൽത്തൈലത്തിനാണോ ഇത്? അയമോദകത്തിനാണോ? അയമോദകം ഇവിടെ കയ്യുമതായുണ്ടോ? ഇതാ അലോവേറേൻ്റെ, അതായത് ഒറിജിനൽ അല്ലേ. ഇതാ അലോവേര ഇവിടെ നിന്ന് തന്നെ കാണാതണ്ടോ? ഇത് ഡയറക്റ്റ് ഇതിൽ നിന്ന് എടുത്ത് കുപ്പിയിലാക്കി ഉള്ള സാധനം. 2.5 kg ആണ്. എത്ര മില്ലി ഇത്? 120 mL. ഫാമിലുള്ള ഫ്രഷ് മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബില്ലാക്കുകയാണ്. ബിൽ സെക്ഷനാണിത്. ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് കോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ അകത്തേക്ക് ഫുഡ് അലൗഡ് അല്ല. നമുക്ക് 3 kg കൊടുത്തു കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ കൊള്ളുന്ന അത്രയും ലൈവായിട്ട് വെജിറ്റബിൾസ് പറിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു 3 kg ഒരു പാത്രമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ആ പാത്രം നമുക്ക് തരും, ഒരു കത്രികയും തരും. അപ്പോൾ ഇതിലിതാ കാണുന്നില്ലേ, കക്കിരി വന്നില്ല, അതിൽ മൂത്ത കക്കിരി നോക്കിയിട്ട് നമുക്ക് പറിക്കാം. 3 kg നമ്മൾ കൊടുക്കേണ്ടത്. പോകുമ്പോൾ ബില്ല് ബില്ലാക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ഉണ്ട്. വലിയ തക്കാളി അല്ലേ? വലിയ തക്കാളി. കട്ട് ചെയ്തോ. ചെള്ളോ കിട്ടുന്നോ? കടിക്കണ്ട, കടിക്കണ്ട, അങ്ങനെ ഉണ്ടോ? അങ്ങനെ പറിച്ച് പറക്ക. ഇങ്ങനുണ്ട്, നമ്മളോട് ടേസ്റ്റ് ഫ്രഷ്. വഴുതിന, കക്കിരി, ഉണ്ടമുളക്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പറിച്ച് അങ്ങനെ പുറത്തു പോയി. ഇവിടെ ഒരു ബിൽ സെക്ഷൻ ഉണ്ട്, അവിടെ കൊടുത്ത് അവരൊരു പാക്കിലാക്കി തന്നു. അങ്ങനെ അതിലെന്തെല്ലാം കൊള്ളോ അത് മൊത്തം നമുക്ക് പറിക്കട്ടോ. അങ്ങനെ അതും പറിച്ച് നമ്മൾ പോകാൻ പോവാണ്. ഓക്കെ, ലൈറ്റായിട്ടൊരു മഴ ചാറുന്നുണ്ട്. പറയുക, അപ്പോൾ ഞങ്ങൾ ബ്ലൂ ലേക്ക് ഫാം, ബുഹൈറ ഫാം അല്ലേ, ഓക്കെ, കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരുപാട് കാണാനുണ്ട്, എന്നാൽ നമുക്ക് സമയം മതിയായില്ല. നമ്മൾ കുറച്ച് ലേറ്റായി പോവുകയും ചെയ്തു, ലേറ്റായി പോയിരുന്നു. പിന്നെ എന്നാലും ഇനിയും ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല ക്ലൈമറ്റ്, ക്ലൈമറ്റ് ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല മഴക്കാറുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ സ്ട്രോബറി കാണാൻ പറ്റില്ല എന്നുള്ളൊരു ചെറിയൊരു വിഷമം അല്ലേ. സ്ട്രോബറി ഭാഗമായിട്ടില്ല, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാത്തത്. പിന്നെ അപ്പം നമുക്ക് വീണ്ടും
മറ്റൊരു സ്ഥലവുമായിട്ട് കാണാം.